ഓക്കെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റ് വില്ലേജ് നമ്മൾ കണ്ടെത്തി. അതിന് നമ്മൾ നേരെ മൈനിങ് പോയി. ആൻഡ് നമ്മൾ അയൺസ് കൊപ്പീസ് നമ്മൾ നല്ല ഷീൽഡ് ആൻഡ് സംഭവമൊക്കെ ഉണ്ടാക്കി. ആൻഡ് അത് കഴിഞ്ഞുള്ള സംഭവം നമ്മൾ പോകുന്ന തിങ്സ്. ആൻഡ് നമ്മൾ അവിടെ ഒരു വേരി കെട്ടിക്ക് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ മതിലിപ്പോൾ സംഭവം കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പോരാ, നമുക്ക് ഇനിയും വേണം. ആൻഡ് സ്റ്റോൺ തേനില്ല അവർക്കാരും. ഓക്കെ, എൻ്റെ ഇവിടെ അടുത്ത് ഇവിടെ ഞാൻ കേവ് ഉണ്ട്. ആ ഒരു കേവ് ഇവിടെ ഞാൻ മൈൻ ചെയ്യാം. ആ കേവ് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഐ തിങ്ക് സോ. ആൻഡ് നല്ല മഴ പെയ്യുണ്ട്. നെവർ മൈൻഡ്, നമുക്ക് വീട് പോവാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗോ ടു ദ വീഡിയോ, ഒ പി എസ് എൻജോയ് ദ വീഡിയോ. നേരം വീട് പോക്കെ. ആൻഡ് ഈ ആ ഒരു കേവ് എനിക്ക് ഓർമ്മിട്ടില്ല. ആ പോട്ടെ, ഞാൻ വീട് പോക്കെ. ഓക്കെ ഗൈസ്, നേരം നമുക്ക് പോവാം. ആൻഡ് ഇവിടെ ഞാൻ ചെറിയ വേരി കെട്ടിക്കുന്ന നേരം നമുക്ക് അതിപ്പോൾ ഉറങ്ങും. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ട്രേഡ് ഹാൾ പറഞ്ഞാലും അലയിക്കാം. നമുക്ക് ഈ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ട്രേഡ് ഹാൾ മാറ്റേണ്ടി, വേറെ ഒരു ഇതാക്കി മാറ്റേണ്ട. ഒരു ഷോപ്പൊക്കെ ഇവിടെ ഇട്ടുകൊടുത്താൽ അപ്പോൾ പിള്ളേർ ആയിക്കോളല്ലോ. ഓക്കെ, ഞാൻ അല്ലേ നമുക്ക് വേറെ നോക്കാം എന്താ വെച്ചാൽ ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ഇതുണ്ടായിരിക്കും ബ്രീഡ് ഹാൾ ഉണ്ടെങ്കിൽ സീൻ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് ആയിക്കൊണ്ട് കഴിക്കലോ. ക്രീപ്പറുണ്ടോ? പണിക്ക് പോടാ. ആൻഡ് ഫുഡ് ഇല്ല, ഫുഡ് അടിക്കട്ടെ. വരിക്കോ ഹാർഡ് കോറാണ് വരുന്നത്, ചിന്ത പോലും. ഓക്കെ, ആൻഡ് ഇവിടെ അല്ലാതെ നമ്മളെ ഇവന്മാർ ഇവിടെ സാധനം നമുക്ക് ഇത് എടുക്കണം. ആൻഡ് ഇവിടെ നമുക്ക് ഒരാളെ കൊണ്ടിടണം. എന്താ വെച്ചാലേ ഇത് നമുക്കല്ല, പകരം ഇവർ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ആയിക്കോളും. നമുക്ക് വേണ്ടി ഫുഡ് കിട്ടിക്കോളും. ആൻഡ് ഇത് ആയിക്കോളും, എനിക്ക് ഒരാൾ ഇവിടെ കൊണ്ടിടണം. ഞാൻ ഒരു ഇതിവിടെ ഉണ്ടാക്കട്ടെ. ഓക്കെ, എന്താ പറയുക, മറ്റേ സാധനത്തിന് പേന്തേടെ കമ്പോസ്റ്റർ ഉണ്ടാക്കട്ടെ. കാരണം വെച്ചാൽ ഇവിടെ ആർക്ക് ജോബ് എടുക്കാണ്ട് ജോബ് എടുത്തിനോണ്ട് ഇവിടെ ബാക്കി വർക്ക് ചെയ്തു. നമുക്ക് അപ്പോൾ ഫുഡും കിട്ടും. ജോബ് എനി വൺ ആദ്യം ജോബ് എടുക്കുകയാണെങ്കിൽ ജോബ് എടുത്തു. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് അവിടെ ഞാൻ പറഞ്ഞ അത് ഒരു ബ്രീഡ് ഹാൾ ഉണ്ടാക്കുന്നത്. ആൻഡ് നമുക്ക് ബ്രീഡ് ഹാൾ നേരെ പോവാം. ആൻഡ് അതിന് മുന്നേ വേണം അത് നൈസ് ഒന്ന് തൊട്ടിട്ട്. ഓക്കെ, ഫുഡ് വേണം. ആൻഡ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒരു ഇതുണ്ടായിന് കാരണം അവർ ക്രീപ്പർ കിട്ടും വയ്യ. ആൻഡ് ഇവിടെയൊക്കെ കെട്ടണം, കെട്ടിയില്ല. ഓ വെക്കലോ. ആൻഡ് നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ അയണാമർ ആയത് പിന്നെ ഞാൻ വേറെ അഗ്രീ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഈ ആ തിങ്സ് എന്നെ അതിൻ്റെ എപ്പിസോഡ് അതിൻ്റെ ഇത് ക്ലിപ്പ് എന്നെ ലാസ്റ്റ് ഇട്ടില്ല തോന്നുന്നത്. അപ്പോൾ ഞാൻ കട്ടാക്കി ഉണ്ടാവും തിങ്സ്. ആൻഡ് ഇവിടെ തന്നെ നമ്മൾ ഇവരെ ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ തന്നെ ഞാൻ ഇവന്മാർ കൊണ്ടിട്ട് തിങ്സ് ആൻഡ് ചെയ്യാം. കുഴപ്പമില്ല, വില്ലേജൊക്കെ നല്ല നല്ല സ്പോട്ട് എടുക്കും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഞാനൊരു റൂമിൻ്റെ പോകപ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സാധനം ലൂട്ടില്ലാന്ന് തോന്നിയേനെ. ഉണ്ടായിരിക്കില്ല ഇനി ഇല്ല തോന്നുന്നു. ഓക്കെ, തിങ്സ്. ആൻഡ് ഞാൻ ഇവനെ ഒരത്തിനെ കൊണ്ട പോകാൻ ഓൾറെഡി ക്യാരറ്റിൻ്റെ ഇതേ കൂടെ തോന്നി. അവന് ക്യാരറ്റ് പറഞ്ഞ നട്ടത്ത് തുടങ്ങി. ആൻഡ് അതും കൂടെ അത് മുകളിലടിച്ചില്ല മറിച്ചേ. അയ്യോ, ഞാൻ മുകളിലടിച്ചിക്ക്, ഞാൻ ഉറങ്ങിയ മാത്രം ചെയ്തിച്ചു. മുകളിൽ അടിക്കാൻ അടിക്കാൻ ഞാൻ മറന്നുണ്ടോ? അയ്യോ അല്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. എൻ്റെ കുട്ടി ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാവുക. യാ, ഒരു കുട്ടിയുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടായിട്ടു വേറെ അത് അത് എന്തിരി വേറെ ഈ ഒരു ഈ ഒരു ഇതില്ലേ, എന്തെങ്കിലും ബ്രീഡ് ഹാളില്ലേ, ഞാനിപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കണ്ടി ഈ ഒരു ബ്രീഡ് ഈ ഒരു ബ്രീഡ് ഹാൾ ഇപ്പം ഉണ്ടാക്കിയിട്ട്. ആൻഡ് ഞാൻ അല്ലോ ഒരുത്തന് ഇവിടെ കേവ് ഇവിടെ ഇവിടെ കേവ് ഉണ്ടോ? നെവർ മൈൻഡ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇവൻ ഒരുത്തൻ അവിടെ ആ ഒരു വില്ലേജുള്ള ആളായിരുന്നു. അപ്പോൾ അവനെടുത്തപ്പം തന്നെ ഇവനെ ഒരുത്ത ജോബ് കിട്ടിയിട്ടില്ല തിങ്സ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വരും. നമുക്ക് അവിടെ ഇവിടെ എങ്ങനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഇവിടെ കേവ് ഉണ്ട് തോന്നുന്നു. ഏതോ ഏതോ കേവിന് അടുത്ത കേവിന് ജോബില്ല. കുറേ സ്റ്റോൺ എടുത്തു സോ ഒരു കേവിന്ന് കുഞ്ഞി കേവിൽ അടിച്ച് ഇതുണ്ട് ഇത്ര കാലം. ഓക്കെ, ആൻഡ് ഇന്ന് നമുക്ക് മെയിൻ ടോക്കാണ് ഇവിടെ ജസ്റ്റ് കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം നമ്മൾ വില്ലേജിൽ നിൽക്കുന്ന കൊണ്ട് വെച്ചപ്പോൾ മൈൻഷാഫ്റ്റുള്ള ചാൻസ് കാണുന്നുണ്ട്. വില്ലേജിലാണ് ഏറ്റവും ഗോൾഡൻ ഗേറ്റ്.
വില്ലേജിലാണ് ഏറ്റവും നമ്മളെ മൈഷാഫ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ രണ്ട് ക്ലോക്ക് നടപ്പി നമുക്ക് പിന്നീട് നമുക്ക് ഇവിടെ തന്നെ എന്താക്കാം, ഈ സ്ഥിര താമസമൊക്കെ ഏത് നമ്മളെ റൂമിൻ്റെ പോട്ടല്ലേ. ഓക്കെ, ഇവിടെ കേവാ തോന്നുന്നുണ്ടോ? അയ്യോ, ഇവിടെ കേവാട്ടോ, കേവല്ല ചെറിയൊരു ഇത് സ്പോട്ട് അത്രേ ഉള്ളൂ. ഞാൻ ഒരു ലീഡിൻ്റെ കാര്യം പറയുമ്പോൾ വന്നേ, നമ്മൾ എം സി ക്രാഷ് ആവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയിക്കാം. അത് ചിലർക്ക് വരെയൊക്കെ അത് എൻ്റെ മാത്രം കുഴപ്പമറിയില്ല, എനിക്ക് ക്രാഷ് എപ്പോഴും ഞാൻ പറഞ്ഞില്ല. ലാമിനെ കൊല്ലുമ്പോൾ നമുക്ക് മെയിൻ്റെ ഈ പറഞ്ഞ ലീഡ് കിട്ടാം, അല്ലാതെ പറഞ്ഞിട്ട് കിട്ടുമെങ്കിൽ അറിയില്ല. ആൻഡ് ഞാൻ പോയിട്ട് ലാമിനെ കൊന്നായിട്ട് ഒരു കുറച്ച് മിനിറ്റ് നമുക്ക് ക്രാഷായി. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ആ ലാമിൻ്റെ ബഗ്ഗാണോ അല്ലെങ്കിൽ ആ ഒരു ലാവിനെ കൊല്ലാൻ പാടാത്തെന്ന് എനിക്കറിയില്ല, അതിലെ കൊല്ലിനനുസരിച്ച് ക്രാഷ് ആവുക. ആ തിങ്സ് ഞാൻ ഒരു ലാവിനെ കൊല്ലാക്കുമ്പോൾ അത് കൊന്നപ്പോൾ ക്രാഷ് ചെയ്യാം, സ്വാഭാവിക എം സി ക്രാഷ് ആവുമല്ലോ ആ ഒരു രീതി എടുത്ത്. ആൻഡ് സെക്കൻഡ് ഞാൻ കൊന്നപ്പോൾ അതേമാതിരി സംഭവിച്ച് ക്രാഷായി, വീണ്ടും ക്രാഷായി. പിന്നെ കേസില്ല അതിൻ്റെ തൊട്ട സാധനം ക്രാഷ് ആവുക വേണ്ടെന്നുള്ളത്, അത് ആർക്കെങ്കിലും ഈ താഴത്ത് കാൻ വേണ്ടിയിട്ടില്ല. എൻ്റെ എംസിൻ്റെ കുഴപ്പമാണ് എനിക്കറിയില്ല, അറിയില്ല എനിക്ക് എന്തറിയില്ല. ഈ ചില ഓ ജി എംസിൽ എൻ്റെ ഈ അഡീഷനിൽ കുറേ ബഗ് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ എന്തോ സാധനമുണ്ട് എനിക്കറിയില്ല. അഡീഷനിൽ കുറേ ബഗ് ഞാൻ കാണുന്നുണ്ട്, അത് എല്ലാവരും കൂടി താഴത്തൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടു, എനിക്കതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ആൻഡ് ഈ നമുക്കിവിടെ ആർക്കോ ജോബുള്ള ആൾക്കുണ്ടോ ജസ്റ്റ് നോക്കട്ടെ, ആരൊക്കെ നോക്കട്ടെ. അതപ്പോൾ കുടുങ്ങി പോയതാണോ? ആ നല്ല കാര്യം, അവിടെ ഇരുന്നോ വല്ലപ്പോഴൊക്കെ യൂസറെ നമുക്ക് എടുത്താളെ. ഓക്കെ, ജസ്റ്റ് ഞാൻ അലയിക്കുന്നത് നമ്മളെ ഈ മൈക്രാഫ്റ്റിലെ മൊജാങ് പല ഇതുമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രാഫ്റ്റ് ജാവേഷം അതിൻ്റെ ബെഡ്റോക്ക് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു ലോജിക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു സോംബീസ് കണ്ടാൽ വില്ലേഴ്സ് പേടിക്കാൻ ഈ അയങ്കോള സ്പോണാണ് ആ ഒരു ടെക്നീക് കൊണ്ടുവരണമെങ്കിൽ നമ്മളെ അയൻഫോം എത്ര ഈസി ആവനെ. നൈസായിട്ട് ഒന്ന് എം സി ക്രാഷായി. ആൻഡ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇനി തിരിച്ച് പറഞ്ഞതിൽ വേറെ കാര്യം ഒന്നുമില്ല. ഏ ശീലം ഉണ്ടാക്കാൻ ഇതാക്കുക അത്ര തന്നെ. എന്നാലും നമുക്ക് കേവിലേക്ക് പോവാം. ആൻഡ് ഇവിടെ കുറച്ച് ഇതും ഉണ്ട്, നമുക്ക് പിക്കാക്സ് ഇല്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് മെല്ലെ പോകണം, കാരണം ഇവിടെ നിന്നല്ല ഇത് കൂടെ തന്നെ ഒരു ഇത് നല്ലൊരു വയ്യുണ്ട്. ഓക്കെ, എനിക്കൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല, കാരണം അട്ടയിൽ കുറേ മാക്കാച്ചുകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒയിനും പോയത് പക്ഷേ ഈ കൊല്ലം നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. ഈ കൊല്ലം അല്ല, ഈ ഭാഷ അല്ല, ഈ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഇതാക്കാം. ആ നമ്മൾ ലാസ്റ്റ് ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഹിൻഡുകൾ ഇങ്ങനെ പോയ മിക്കവാറും ഞാൻ എല്ലാ കാര്യം മറക്കല്ലോ, വെറുതെ അല്ല എക്സാമിന് ചെയ്യും. സ്പൈഡറിനെ വച്ചിട്ടുള്ളത് ഓക്കെ, ഐ വാസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, കാരണം ഓക്കെ, ദിസ് ഇസ് അപ്പ്. നോക്കിയും കണ്ടു പോയില്ലെങ്കിൽ അത് പുറലോക്കിലെ വയ്യ. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ഒരു കേവിൻ്റെ ഒരു സ്മെല്ലിനെ അടിക്കുന്നുണ്ട്, കാരണം ഞാൻ ഇവിടെ ഒരൊച്ച കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോയിച്ച മാതിരി തന്നെ മൈഷാഫ്റ്റുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ മൈൻ ചെയ്ത് പോയോക്കെ. ഞാൻ നോക്കട്ടെ
ഇവിടെ എത്തണ ബാക്കി നിങ്ങൾ കാണിക്കും. ഓക്കെ, നമുക്ക് ഡൗട്ട് അടിച്ചാൽ വേറെ എവിടെ ഇല്ല, നമ്മളെ സ്വന്തം കേവിൽ തന്നെ. ഇനി ഇവിടുത്തെ മൈൻഷാഫ്റ്റ്. ഓക്കെ, ഇത് നമുക്കിവിടെ ഡൗട്ട് അടിച്ചത്. ഈ ചെലന്തിനു ഈ ചെലന്തി നമുക്ക് വെള്ളത്തിനുള്ളിൽ എന്താ അടിച്ചാക്കിയത്. ഓക്കെ, ഇവിടെ നിന്ന് ടോർച്ച് വെക്കണം കേട്ടോ. ഓക്കെ, പൊട്ട് പൊട്ട് പൊട്ട്. ഞാൻ ഒരുത്തിനെ കാണുന്നു. അയ്യോ, അതിനെ സഹിക്കാം. കുട്ടി സ്വാമി ഒരിക്കലും സഹിക്കയില്ല. വാട്ട് ദ ഹെൽ ദാറ്റ്. ഓക്കെ, കുറച്ചും കൂടി ടോർച്ച് വേണോ. ഓക്കെ, വിചാരിക്കുന്ന മതി കേട്ടോ, അത് കുറച്ച് റിസ്ക്കാണ്. ഒന്നാമത്തെ ഹാർഡ് കോറാണ്, അതാണ് ആദ്യത്തെ കാര്യം. ബാക്കിയുള്ളതൊക്കെ വെച്ചൊക്കുമ്പോളെ കുറച്ച് നിസ്സ. പക്ഷേ പസിസ് ഹാർഡ് കോർ. ഓക്കെ, നമ്മൾ മൈൻഡ് ചെയ്താണോ ഇക്ക എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനം കിട്ടും. ഈ ഒരു കേവ് നല്ലോണം കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ആൻഡ് തിങ്സോ കേവ് ശരിക്കും നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉള്ളതുണ്ട്. എത്തണ ചാവ് മോശം ഉറപ്പാ. ആൻഡ് ഇവിടെ ഏറ്റി പേടിക്കുന്ന ചെറിയ സോമ്പിനെ, പിന്നെ അമ്പു വില്ലടിക്കുന്ന ഒരു മാസ്റ്റർ ഉണ്ട്, അതിനെ കൂടി ഒന്ന് ഒന്ന് പേടിച്ചാൽ മതി. ബാക്കി ഒന്നിനെ പേടിക്കണ്ട, കാരണം ആക്ച്വലി നമുക്ക് പിന്നെ ക്രീപ്പറിനൊക്കെ പുറകെ ഒന്ന് പൊട്ടിയാലേ സീനുള്ളൂ. മുമ്പേ ഒന്ന് പൊട്ടിയാൽ നമുക്ക് വേറെ ഷീൽഡ് പിടിച്ചിരിക്കാം. ഓക്കെ, ആൻഡ് അയൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്ന് വല്ല സാധനം കിട്ടണേ നമുക്ക് അതാക്കി എടുക്കാം. തിങ്സ് ആ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ മറ്റേ രണ്ട് ടെമ്പിൾ ഉണ്ടെങ്കിൽ ആ ലൈക്ക് ഭയങ്കര ലക്കായിരുന്നു അത്. ആ തിങ്സോ ഇതിൻ്റെ വല്ല ലക്ക് ഉണ്ടാകുന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വല്ല സാധനം കിട്ടണേ ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കേവ് ശരിക്കും പറയുകയാണെങ്കിൽ ചില്ലറ സാധനമൊന്നല്ല, ഭയങ്കര നല്ലോണം വലുതാണ്. അതും കൂടാതെ ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കേവല്ല, കാരണം നല്ല മോബ്സും ഉണ്ട്. ഇപ്പോൾ രണ്ട് സ്കെൽട്ടനും പ്ലസ് ഒരു സ്പൈഡറുമായിട്ടുള്ള ഫൈറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ചെറുതാണ്, നിങ്ങൾ ആരും വിചാരിക്കരുത്. കേസ് ബടാമങ്കൽ കേവ് ആണ്. ഓക്കെ, എനിക്കടുത്ത് വിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. ഇല്ലില്ല, ബാക്കി ശരി ധരിച്ച വിക്കാൻ ചാൻസ് ഇല്ല. ഓ, വീണ തീർണ്ടോ. ഇവിടെ സ്കെൽട്ടൻ ഉന്നെ പിടിച്ച്. സുഖം, ഞാൻ നമുക്ക് നേരെ പോവാം. വയ്യാ പോയെന്നെ വയ്യാവിലെ നിന്ന് പിടിച്ച് തലകെട്ടി. ഞാൻ എവിടെക്കോ ഇത് കണ്ട് അയൻസ് കണ്ട്. ഓക്കെ, എവിടെക്കോ ഞാൻ അയൻസ് ഉണ്ട്. അത് വേറെ കാര്യം വെള്ളില്ല, എല്ലാവരും ലെസ് പ്ലേ ഇതിൽ കളിക്കുന്നത്, പി സി കളിക്കുന്നത്. മോപ്സിനൊക്കെ അറ്റാക്ക് കയറ്റി ബെസ്റ്റ് അതാട്ടോ. ഈ കേവ് വിചാരിക്കുന്ന വല്ല നല്ലോണം എക്സ്പ്ലോറൻസ് ചെയ്യാനുള്ള കേവ് തന്നെയാണ്. ഓക്കെ, ഓ ജാക്കിന് മതല്ല, നല്ല അയൻസ് ഉണ്ട്. ഞാൻ എവിടെക്കോ ഇതാണ് കേസ്, ഞാൻ അയൻസ് എടുക്ക് ഒന്നുമില്ല. ഇവിടെ ഓടുന്ന ഒരു ദൃതി.
ഓക്കെ ഐ തിങ്ക് സോ ഓക്കെ കയ്യിൽ ഒതുങ്ങുന്ന കേവ് അല്ല നെവർ മൈൻഡ് ആൻഡ് ഞാൻ എന്ന് പറഞ്ഞില്ല ഇന്ന് ഞാൻ ശരിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കുക പക്ഷേ ഈ ഒരു കേവ് കണ്ടപ്പോളേ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഊൻ്റെ ഒളിയും കൂടെ നിലത്തെ ഗുണം തീർന്നു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയേക്കിലോ പോയേക്കിലോ ഇത് ഇതുവരെ വന്നല്ലേ പോയൊക്കെ എനിക്ക് ശ്രദ്ധിക്കാമുണ്ട് ഇല്ലടേ ഉണ്ട് ഓഹോ സംതിങ് ഫിഷിംഗ് ഗൈസ് അതുകൊണ്ട് ഞാൻ കേട്ടു ഇനി ഒച്ചനാക്കി ബാക്കിയുള്ള ആൾക്കാർ കൂടി തോന്നി അതൊന്ന് ജീവിയ ഓ ക്രീപ്പർ ആയിരുന്നു എടേ ഇറങ്ങടേ വാ ഇവിടാ എന്നാ അവൻ പേടി അയ്യോ ആ ഇപ്പൊ ഇക്കൂടെ പോയിട്ടില്ലേ ഇപ്പൊ ഇക്കൂടെ പോയാൽ ഇവിടെ എത്താം ഓക്കെ അയ്യോ യേശുവേ എന്നെ നല്ലതുണ്ട് ചെറിയ കേവ് ചെറുത് ചെറിയ കേവൊന്നുമില്ല കറങ്ങി നിർത്തിയില്ല ആ സമയം ഈ ഒരു കേവിൽ എത്തുന്നല്ലേ ഞാൻ ആൾക്കാരെ ഞാൻ ചൂണ്ടി വിളിക്കുകയാ വേറെ കാര്യം എനിക്ക് പിടി കേട്ടോ അയ്യോ ഇതേ മാതിരി കേസ് ഞാനൊരു വട്ടം ക്രീപ്പറിനെ വിളിച്ചോണ്ടേ അതെ ഇതേപോലെ എം സി കളിക്കുക നമ്മൾ ആദ്യം രണ്ടുപേരും ഇങ്ങനെ എം സി കളിക്കില്ലേ അവിടെ എനിക്ക് ഇൻ്റർനെറ്റ് ഒന്നുമില്ല ഈ വൈഫൈ എടുത്ത് ഞാൻ ചെയ്യല് ഓക്കെ അച്ഛാ ലോക്കൽ മാതിരി അപ്പോൾ ഇതേമാതിരി ഞാൻ ആക്കിയപ്പോളേ എൻ്റെ ഫ്രണ്ട് താഴത്തെ ക്രീപ്പറെ കണ്ട് ഇങ്ങോട്ട് പേടിച്ചിരിക്കുക അപ്പോൾ എനിക്ക് ഈ മോബ്സ് ഇങ്ങനെ വരുമെങ്കിൽ അല്ല പക്ഷേ പ്ലെയേഴ്സ് ഇങ്ങനെ ഈ പറഞ്ഞ അങ്ങോട്ട് പൊക്കിയത് പൊങ്ങുമെന്ന് എനിക്ക് അറിയാം അപ്പോൾ ഞാൻ നോക്കി അവനെ പിടിച്ചതാണ് പക്ഷേ ക്രീപ്പർ അടിച്ചു ഞാൻ ഓനെ പിടിച്ചിട്ട് എനിക്കറിയില്ലല്ലോ ഇത് ചിലപ്പോൾ ക്ലിച്ച് എന്ത് ചെയ്യാഴ്ച ഞാൻ ഇത് പിടിച്ച് വലിക്കലും ക്രീപ്പർ ആ ടൈമിൽ പൊട്ടാക്കല്ലോ യുവനെ കിട്ടി അത് രണ്ടും ഒരുമിച്ച് അയപ്പി പിന്നെ ഒന്നും പാണ്ടാശില്ലല്ലോ ഞാൻ ചത്തു അത്ര തന്നെ അത് നൈസ് കേട്ടോ അത് അതൊക്കെ വീഡിയോ ഉണ്ട് അവൻ കോമഡി ആവുന്നത് നമ്മളാദ്യത്തെ ലോക്കൽ സെറ്റപ്പ് അതിന് എം സി ഉള്ള അച്ഛാ ഞാൻ സർവേയിൽ പഠിക്കുന്ന ആ ടൈം അതായത് ഞാൻ നമ്മളെ എഫ് ടി ടിക്ക് വീട്ട ടൈമിൽ ഞാൻ സർവേയിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് വെച്ചാൽ പുള്ളിക്കാരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി എങ്ങനെയാണല്ലോ പിന്നെ നമ്മളെ ക്രൂസോൻ്റെ വീഡിയോ കണ്ടിട്ടപ്പോൾ ഓക്കെ ഇതാണ് സർവേയിലെ കാര്യം മനസ്സിലായി ആൻഡ് ഗ്യാ തിങ്സോ അങ്ങനെ പഠിച്ചത് അത് ഞാൻ ഫുള്ള് ഇത് കഴിഞ്ഞു എന്താ പറയുക സംഭവം ക്രിയേറ്റീവ് കഴിഞ്ഞു അപ്പം എനിക്ക് അറിയില്ല ഈ എന്താ പറയുക ഈ സംഭവം എനിക്ക് അറിയില്ല എന്താ പറയുക നമ്മളെ മൾട്ടിപ്പിളിൻ്റെ സംഭവം അറിയില്ല ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ സംഭവം അറിയില്ല അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഇൻ്റെ വർഷം പറയുമ്പോൾ 1.5 അങ്ങ് അത് 1.5 എന്ന് വെച്ചാൽ ഓൾഡ് വെർഷൻ പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ 1.6 സപ്പോർട്ടാവും പക്ഷേ ഞാൻ കളിക്കുന്ന 1.16 പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ കളിക്കാൻ കഴിയുന്ന അറിഞ്ഞപ്പോൾ ഇവൻ്റെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇവൻ്റെ 20 വർഷം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കി ഓൾഡ് വർഷം കയറ്റിയപ്പോൾ ഞാൻ ഓനും ഓൾഡ് വർഷം കയറ്റി പിന്നെ നമ്മളങ്ങനെയാണ് ശരിക്കും നമ്മൾ മൾട്ടിപ്പിൾസ് കളിക്കാൻ സാധിക്കും
സ്റ്റാർട്ട് ചെയ്ത്. ആ ടൈമില് മറ്റേ കളിക്കാൻ കിട്ടിയപ്പോൾ ഭയങ്കര ഇത് കിട്ടും, ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാല് ഒവെണ്ണയ്ക്ക് നേരത്തെ തന്നെ സ്കെൽട്ട് അടിച്ചത്. നേരത്തെ സ്കെൽട്ട് അടിച്ച ഓക്കെ മോള് പോയിട്ട് മിക്കറി വുഡ് മിക്കറി വുഡ്ണ്ട് കേട്ടോ, വുഡില്ല. എനിക്ക് ഞാൻ കേവ് വൈകിയോ കുറച്ച് ചെറിയ കേവ് അടിച്ച് തത്ത്. ഗൈസ് എന്താ പറയാ, അപ്പോൾ ഗൈസ് ലൈക്ക് ടാറ്റ സി യു ഗൈസ്, ഹോപ്പ് ഗൈസ് എൻജോയ് ദ വീഡിയോ. ഞാൻ തീരെ പ്രതീക്ഷയില്ല. നിങ്ങൾ താഴത്തെ കമഡി ആണെങ്കിൽ സീസൺ എത്ര വെച്ചാൽ അതേ മതി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കരച്ചില്ല അവളുടെ ആ സംഭവം വേറെ. ഞാൻ ക്രൗച്ച് ചെയ്ത് പിടിച്ച് സത്യം ക്രൗച്ച് ചെയ്ത് പട്ടിൻ്റെ ടച്ച് പെട്ടെന്ന് നെങ്ങില്ല ഞാൻ പോലെ. എൻ്റെ ഇവിടെ നിന്ന് പെട്ടെന്ന് കറക്റ്റിന് നെങ്ങാം. അപ്പോൾ ഞാൻ അറിയാതെ അടിക്കുന്ന നെങ്ങിപ്പോയത്. അങ്ങനെ അടിക്കുന്ന നെങ്ങിയപ്പോൾ ഷീൽഡ് ഓപ്പണായി, ഇത് ക്രീപ്പർ പൊട്ടി മരിച്ചു. ഈ ആപ്പിലൊക്കെ ടാറ്റ ഗൈസ്, ഹോപ്പ് ഗൈസ് എൻജോയ് ദ വീഡിയോ. ആൻഡ് ഇയ എനിക്ക് അറ്റില്ല വന്ന് ടാറ്റ. താഴത്തിൻ്റെ അപ്പോൾ ചിരിക്കുന്ന ഇമോച്ചൊക്കെ ഇടും. അത് ആലേക്ക് വലിക്ക് കരച്ചില്ല അത് കൊല്ലട കൊല്ല ഇനി ബാക്കി വെക്കണ്ട കൊന്നാള്. അപ്പോലൊക്കെ ടാറ്റ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന താഴത്തെ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.